വെൽക്കം ടു ടേസ്റ്റി ക്യൂൻസ്. ഇന്ന് ചക്ക വെച്ചൊരു നാലുമണി പലഹാരമാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 250 ml കപ്പാണ്. അതുപോലെ 1 കപ്പ് ചക്ക വേവിച്ചത്, 1 കപ്പ് നാളികേരം. അപ്പം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 പിഞ്ച് ഉപ്പും. ആദ്യം നമുക്കൊരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചക്ക വരട്ടിയെടുത്തതൊന്നല്ല കേട്ടോ, നല്ല പഴുത്ത ചക്ക കുറച്ച് ശർക്കര ഇട്ട് വേവിച്ച് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അത് 1 കപ്പ്. നമ്മൾ ഏത് കപ്പിനാണോ അരിപ്പൊടി എടുത്തേക്കുന്നത് അതിൻ്റെ നേർപകുതി ചക്ക വേവിച്ചത് എടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചെരുവിയത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചക്കയിൽ ശർക്കര ഇട്ട് വേവിച്ചതാണ്. അപ്പോൾ നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ ആക്കിയിട്ട് ഞാനൊരു കുറച്ച് നെയ്യ് ആണ് ചേർത്തിരിക്കുന്നത്. നല്ലൊരു നമ്മളിതൊന്ന് ഷേപ്പിൽ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാനിവിടെ ബോൾ ഷേപ്പിലാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്കൊരു 4 മണിക്കൊക്കെ ചായയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളച്ച ശേഷം ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് വാഴയില കിട്ടുകയാണെങ്കിൽ നമുക്കത് വെച്ച് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഓരോ ബോളും ഞാൻ ഉണ്ടാക്കിയെടുത്ത എല്ലാ ബോളും ഇതിൽ കൊള്ളില്ല. അപ്പോൾ പറ്റുന്ന ഇതിൽ വെച്ചിട്ട് 25 to 30 minutes നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് തണുപ്പിച്ച ശേഷം നമുക്ക് കഴിക്കാം എടുക്കാം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ടേസ്റ്റി.